നൂറുകണക്കിന് കുട്ടികൾ അണിനിരന്ന് തൊടുപുഴയിൽ ബാലസംഘം മേഖല റാലി. ബാലദിനത്തോടനുബന്ധിച്ച് നടന്ന റാലിയിൽ വിവിധ മേഖലകളിൽ നിന്നായി ബാലസംഘാംഗങ്ങൾ അണിചേരുകയായിരുന്നു. കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് മേഖല റാലിയും സമ്മേളനവും ശ്രദ്ധേയമായി. ബാലദിനത്തോട് അനുബന്ധിച്ചാണ് കുട്ടികളുടെ CPIM അനുകൂല സംഘടനയായ ബാലസംഘം മേഖല റാലി സംഘടിപ്പിച്ചത്. സംസ്ഥാന വ്യാപകമായി റാലികൾ സംഘടിപ്പിച്ചു. തൊടുപുഴ മേഖല ആഭിമുഖ്യത്തിലുള്ള റാലിയിൽ നൂറുകണക്കിന് കുട്ടികളാണ് അണിചേർന്നത്. വിവിധ ഏരിയകളുടെ ബാനറുകൾക്ക് പിന്നിൽ പതാകകളും ബലൂണുകളും ഏന്തി കുട്ടികൾ അണിനിരക്കുകയായിരുന്നു. റാലി തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് സംഗമിച്ചത്. മുനിസിപ്പൽ മൈതാനിൽ ബാലദിനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം നടന്നു. ബാലസംഘം തൊടുപുഴ വെസ്റ്റ് ഏരിയ സെക്രട്ടറി അഭിനവ് മനോജ് അധ്യക്ഷനായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇടുക്കി ജില്ലാ സെക്രട്ടറി VV ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം NK കൃഷ്ണൻ, സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ഫൈസൽ, കൺവീനർ TR സോമൻ, ജില്ലാ കോർഡിനേറ്റർ റോമൻ സെബാസ്റ്റ്യൻ, ജില്ലാ കമ്മിറ്റി അംഗം MM മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും വലിയ കുട്ടികളുടെ ഒരു കൂട്ടായ്മയായി വളർന്നിരിക്കുകയാണ്. എനിക്ക് തോന്നി ഇന്നിപ്പോ കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് വഴി നിങ്ങൾ കേരളത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുട്ടികളുടെ ജാഥകൾ ഇങ്ങനെ കേരളത്തിലെ പല ഭാഗത്തുകൂടി നടന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തുകൂടി ഇങ്ങനെ ചെറിയ ചെറിയ ജാഥകൾ ഒരു കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഉണ്ടാകുന്നത്. ഞാൻ 50 വർഷം പുറകിലേക്കാണ് പോയത്. നിങ്ങളിങ്ങനെ മുദ്രാവാക്യം വിളിച്ചറിയപ്പോ ഒരു 50 വർഷം മുൻപ് ഞാൻ ഇതുപോലൊരു ബാലസംഘത്തിലൂടെയാണ് കടന്നു വന്നത്. തൃപ്പൂണിത്തുറയിൽ ജനിച്ചോളാം ഞാൻ. അന്ന് ബാലസംഘം എന്നല്ല ഇരുപത് ദേശാഭിമാനി പേരുണ്ടായിരുന്നു. ദേശാഭിമാനി ബാലസംഘം എന്നാണ് പറഞ്ഞത്. അപ്പൊ ദേശാഭിമാനി ബാലസംഘത്തിന്റെ പ്രഥമ സമ്മേളനം തൃപ്പൂണിത്തുറ ആസാദ് മൈതാനത്തിൽ വെച്ച് നടക്കുമ്പോ അതിൽ പങ്കെടുത്ത ഒരു കൊച്ചു നിങ്ങളുടെ മറ്റു ഭാഷ പറഞ്ഞ വള്ളിനീക്കം വിട്ടുകൊണ്ട് സഭ കേട്ടിട്ട് അതിന്റെ കൂടെ അതിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായ ഞാൻ ഇന്ന് സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് എത്തപ്പെടുന്നതിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതികളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുന്നതിൽ അന്നത്തെ ദേശാഭിമാനി ബാലസംഘം വലിയ പങ്കുവച്ചു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്.